എത്രമായി ഇപ്പൊ നമ്മൾ പറഞ്ഞത് നരകത്തെ പറ്റിയാണ് പറഞ്ഞത്. നരകത്തിൽ അവരെ സത്യനിഷേധികൾ വിടുകയും അവിടെ വെച്ച് അവർ പറയും നാശമേ നാശമേ എന്ന് വിളിക്കും അല്ലേ. ആ അപ്പൊ അള്ളാഹു കളിയാക്കേണ്ടി പറയുന്നതാണ് ലാ തദൂൽ യൗമ സുബൂറ വാഹിദ, നിങ്ങൾ നാശം എന്ന് പറയണ്ട, വധു സുബൂറൻ കസീറ കുറേ നാശം എന്ന് പറഞ്ഞു കേട്ടോ. ഒരു നാശം എന്ന് പറയണ്ട, കുറേ നാശം എന്ന് പറഞ്ഞു. കാരണം എന്താണ്, അത്രയും നാശം ഇനി വരാനുണ്ട് എന്നായിരിക്കും അവരോട് പറയപ്പെടുക സത്യനിഷേധികളോട്. മനസ്സിലായോ? അതാണ് എല്ലാ തദൂല്യവുമ ഇന്ന് നിങ്ങൾ വിളിക്കേണ്ടതില്ല. സുബൂറൻ വാഹിദൻ ഒരു നാശത്തെ നിങ്ങൾ വിളിക്കേണ്ടതില്ല. വധു നിങ്ങൾ വിളിച്ചുകൊള്ളുക, സുബൂറൻ കസീറ ധാരാളം നാശത്തെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്നായിരിക്കും അവരോട് പറയുക. മനസ്സിലായോ? അടുത്തത് കുൽ, അടുത്തതാണോ? അതെ. അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ്, എടുത്താനല്ലേ, ഒന്നുകൂടെ എടുക്കുന്നതാണ് കേട്ടോ. അദാലിക ഖൈറുൻ, അദാലിക അതാണോ, അദാലിക എന്താ, ദാലിക എന്ന് പറഞ്ഞാൽ അത്, അദാലിക അതാണോ, ആന്ന് പറഞ്ഞാൽ ആണോ കേട്ടോ. ഖൈറുൻ ഉത്തമം നല്ലത്, അം ജന്നത്തുൽ ഖുൽദ് അതല്ല ശാശ്വതമായിട്ടുള്ള ആ സ്വർഗമാണോ നല്ലത്. ഏതാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നരകത്തിൽ നിന്നിട്ട് നാശം നാശം എന്ന് പറയാനാണോ നല്ലത്, അതല്ല സ്വർഗമാണോ ശാശ്വത സ്വർഗമാണോ നല്ലത്. എങ്ങനത്തെ സ്വർഗം, അല്ലതീ എങ്ങനെയുള്ളതാണ്, വുഇദ അൽ മുത്തഖൂൻ, മുത്തക്കികൾക്ക് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് തഖ്വയുള്ളവർക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗം ശാശ്വതമായിട്ടുള്ള നശിക്കാത്ത ഒരിക്കലും അവസാനിക്കാത്ത ആ സ്വർഗമാണോ നല്ലത്, അതല്ല ആ കത്തിയാളുന്ന നരകമാണോ നല്ലത് എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായി? അവരോട് ചോദിക്കുക, നബിയെ കുൽ, നബിയെ പറയുക, അദാലിക ഖൈറുൻ ആ നരകമാണോ നല്ലത്, അം ജന്നത്തുൽ ഖുൽദ് അല്ലതീ വുഇദൽ മുത്തഖൂൻ, സത്യവിശ്വാസികളായിട്ടുള്ള തഖ്വയുള്ള സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ശാശ്വതമായിട്ടുള്ള സ്വർഗമാണോ, ഇതിലേതാണ് നല്ലത് എന്ന് ചോദിച്ചു നോക്കുക. കാനത്തിലഹും, കാനത്തിലഹും അവർക്കുണ്ട് ജസാ എൻ പ്രതിഫലമുണ്ട്. ജസാ എന്ന് പറഞ്ഞാല് പ്രതിഫലം. വ മസീറ, മസീറ എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നെത്തുവാനുള്ള വന്നു ചേരാനുള്ള സ്ഥലം കേട്ടോ, അവരെത്തിച്ചേരാനുള്ള സ്ഥലവും അവർക്കുണ്ട്. അവർക്ക് എന്തൊക്കെ ഉണ്ട്, ജസാ ഉണ്ട്, പ്രതിഫലമുണ്ട്, സ്വർഗത്തില് പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങൾ, എന്തൊക്കെ സ്വർഗത്തിലുള്ളേ, സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങൾ, ആ തോട്ടങ്ങളുണ്ടല്ലേ, ആ തോട്ടം വേണ്ട ഒരു തോട്ടമുണ്ട്. ഇനി തോട്ടം വേണ്ടാത്തായിരിക്കോ, ആർക്ക് വേണ്ടിയൊക്കെ ഉണ്ട്, എല്ലാവർക്കും തോട്ടം വേണോ, വേണ്ടി വരുള്ളൂ. തോട്ടം അല്ലാത്ത അരി, അരിവുണ്ടല്ലേ, അരി വേണ്ടാത്തവർക്ക്, ആ അതെ തോട്ടം അരിവൊക്കെ നിങ്ങൾക്ക് ആർക്കും വേണ്ടി വരുള്ളൂ അല്ലേ, വേറെ പലതല്ലേ നിങ്ങൾക്കൊക്കെ വേണ്ടിയ, എന്താണോ വേണ്ടത് അതൊക്കെ ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായില്ലേ? സ്വർഗത്തിൽ എവിടുന്ന് തോട്ടം അരികി, ഖുർആനിൽ പറഞ്ഞ തോട്ടം അരികയാണ്. ഇപ്പോഴത്തെ കാലത്ത് തോട്ടം അരികെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട, അതൊക്കെ വേണോ, താല്പര്യമുണ്ട് തോട്ടത്തെ പറ്റിയൊക്കെ. അന്നത്തെ കാലത്ത് എന്തായിരുന്നു തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ, എന്താണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. തോട്ടം എന്ന് പറഞ്ഞൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, തോട്ടവും അരികൊക്കെ. വെള്ളത്തിൽ ജീവിക്കുന്ന നോക്കി പിന്നെ അരുവിന്റെ കാര്യം എന്ന് പറയാനാ, 24 മണിക്കൂറും വെള്ളത്തില്, വെള്ളത്തിലല്ല വെള്ളത്തിന്റെ അടുത്ത് താമസിക്കുന്നു, ആ തവള അല്ല മനുഷ്യന്മാർ തന്നെ വെള്ളത്തിന്റെ അടുത്ത് താമസിക്കുന്നവരുണ്ടാവില്ലേ, വീടിന് ചുറ്റുപാടും വെള്ളം, വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ, ഇല്ലേ, അവർക്കൊക്കെ അരുവിനൊക്കെ പറഞ്ഞെന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ അല്ലെങ്കിലും പാലിന്റെ അരുവി, അരുവില്ലേ, പാല് ദിവസവും കുടിക്കുന്ന ആളുകൾക്ക് പാലിന്റെ അരുവിനൊക്കെ പറഞ്ഞെന്തെങ്കിലും കാര്യമുണ്ടോ? പാല് കുടിച്ചു കുടി മടിച്ച് 2 ക്ലാസ് പാല് കുടിച്ചാൽ പിന്നെ 3rd ക്ലാസ്സും കുടിക്കാനാകുമോ? അങ്ങനെ 2rd ക്ലാസ് കുടിക്കുമ്പോ എന്തോ ആയിപ്പോലേ, നിങ്ങൾ കുടിച്ചിട്ടില്ലല്ലേ, ഞാൻ കുടിച്ചോ കണ്ടിട്ടോ, അവസരം കിട്ടുമ്പോൾ കുടിച്ചോ കാണി, കല്യാണം പോലെ തന്നെ കുടിച്ചായി, അവിടെ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ കുടിച്ചോ കണ്ടി. അപ്പൊ അതിണ്ടാവില്ല, സ്വർഗത്തിൽ ഇതൊന്നും അല്ല കേട്ടോ, അത് വേറെ ആയിരിക്കും. സ്വർഗത്തിന് നമ്മുടെ നാട്ടിലെ അരുവി പോലെയോ അല്ലെങ്കിൽ പാല് പോലെയോ തേന് പോലെയോ ഒന്നും അല്ല അവിടുത്തെ തേനും പാലും പുഴകളും അരുവികളും ഒന്നും.
എന്ത് തന്നെ ആയിരുന്നാലും ശരി, നമുക്ക് എന്തുദ്ദേശിക്കുന്നോ അത് അവർക്കുണ്ട്. അതാണ് ജസാ എന്ന് പറഞ്ഞത് കേട്ടോ. അതാ പറഞ്ഞ ലഹും, പതിനാറാമത്തത് ലഹും. എന്താ ലഹും? അവർക്കുണ്ട്. ദേ ഹാവ് ലഹും ഫീ ഹാ ഫിൽ ജന്ന. ആ എഴുതിയോ? ഇപ്പോഴല്ല എഴുതണ്ടേ, കഴിഞ്ഞ ദിവസം നിങ്ങൾ എഴുതിയല്ലേ ലഹും. ഇതൊക്കെ നിങ്ങൾ അറിയാൻ ലഹും എന്നുള്ളതൊക്കെ അറിഞ്ഞൂടാ. ലഹും എന്നറിയോ? അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചു തന്നെ ചോദിക്കും കേട്ടോ. അതായത് കാസെടുത്തോണ്ട് നിൽക്കുമ്പോൾ ലഹുവിൻ്റെ അർത്ഥം ചോദിക്കും. അർത്ഥം അറിയാത്തവർ എഴുതിയേക്കണോ? അർത്ഥം അറിയുന്നവർ എഴുതിയേക്കണ്ട. അർത്ഥം അറിയാന്ന് പറഞ്ഞാൽ പോരാ, അത് ചോദിക്കാൻ പറയാൻ വേണം. ലഹും അവർക്കുണ്ട്. അർത്ഥം അറിയാന്ന് പറഞ്ഞ് കുത്തിരിക്കും. അർത്ഥം ചോദിക്കുമ്പോ അങ്ങനെ അറിയാം, അറിയോ അറിയില്ല. അപ്പൊ ലഹും എന്ന് പറഞ്ഞാല് അവർക്കുണ്ട്. ഹാവ് മനസ്സിലായോ? സീഹ എന്ന് പറഞ്ഞാൽ ഫിൽ ജന്ന, സ്വർഗത്തിലുണ്ട് എന്നാണ് കേട്ടോ. ഇൻ ദ ഹെവൻ. മാ യശാഊൻ, അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന്. മാ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. യശാഊൻ, അവർ ഉദ്ദേശിക്കുന്നു. അവരെന്തുദ്ദേശിക്കുന്നുവോ അത് അവർക്കുണ്ട്. നേരത്തെ പറഞ്ഞാന് തോട്ടത്തെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, അവരെന്താണോ വിചാരിക്കുന്നത് അത് അവർക്ക് അവിടെ വെച്ച്. ലഹും ഫീഹ മാ യശാഊൻ, മാ യശാഊൻ, അവർ ഉദ്ദേശിക്കുന്നത് ഒക്കെ അവർക്ക് അവിടെ കിട്ടും. ഖാലിദീന, അവർ അതിൽ ശാശ്വതരായിരിക്കും. ഖാലിദീന ശാശ്വതർ കേട്ടോ. ഖാലിദിന്റെ അർത്ഥം നമുക്ക് അറിയുന്നതായിരിക്കുമല്ലോ അല്ലേ. ഖാലിദീ ശാശ്വതരായിരിക്കും. പിന്നെയോ കാന അലാ റബ്ബിക്ക, കാന എന്ന് പറഞ്ഞാൽ എന്താ ആയിരുന്നു നിങ്ങൾ പഠിച്ചല്ലേ. അലാ റബ്ബിക്ക, ആ അലാ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ മേൽ. മനസ്സിലായോ? നിന്റെ രക്ഷിതാവിന് നിർബന്ധമാണ്, അവൻ ഏറ്റെടുത്തിരിക്കുന്നു. വഅദൻ, ഒരു വാഗ്ദാനമായിട്ട്, കരാറായിക്കൊണ്ട്. മസ്ഊല, ഒരു ഉത്തരവാദിത്തപ്പെട്ട. മസ്ഊലിയത്ത് എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം. മസ്ഊലിയത്ത് ചോദ്യം ചെയ്യപ്പെടും. നമ്മളൊരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അതിൻ്റെ അനുസരിച്ച് നിർവഹിക്കണം. ഇല്ല, ഏറ്റെടുക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ പഠിക്കാൻ വരുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇല്ലെങ്കിലോ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. എന്തോടെ പഠിച്ചില്ല ഇരിക്കാൻ, ചോദ്യം ചെയ്യപ്പെടൂലേ. ചോദ്യം ചെയ്യപ്പെടും കേട്ടോ, തമാശകല്ല. പഠിക്കാനാണ് നിങ്ങൾ വന്നതെന്ന് വെച്ചാൽ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. പഠിപ്പിക്കാനാ വന്നതെന്ന് വെച്ചാൽ പഠിപ്പിക്കണം. ഇല്ല, ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ ഓരോ കാര്യങ്ങൾ ഓരോ ഒരാളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ മസ്ഊലിയത്തായി. അപ്പൊ അള്ളാഹുവിന് പോലും മസ്ഊലിയത്തുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് കാനാലാ റബ്ബിക്ക വാദൻ മസ്ഊല, നന്മ ചെയ്ത സത്യവിശ്വാസികൾക്ക് സ്വർഗം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ മസ്ഊലിയത്താണ്. അവിടെ എത്തുമ്പോ അള്ളാഹു എൻ്റെ അടുത്ത് സ്വർഗമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞൊന്നും പറയൂല, കൊടുക്കൽ നിർബന്ധമായി. അള്ളാഹുവിന് പറയാണ് എന്റെ മേൽ നിർബന്ധമായി എന്നാണ് അള്ളാഹു പറയുന്നത് കേട്ടോ. കാനാലാ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ മേൽ. അലാ കൊണ്ട് തുടങ്ങിയാൽ എന്തായി? നിർബന്ധമാണെന്നാണ് കേട്ടോ. അലാ കുല്ലി മുസ്ലിമീൻ എന്ന് പറഞ്ഞാല് എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായി എന്നാണ്. അല അലൈക്ക എന്ന് പറഞ്ഞാല് നിന്റെ മേൽ നിർബന്ധമാണെന്നാണ്. അലൈക്ക. അപ്പൊ വാദൻ എന്ന് പറഞ്ഞാല് വാഗ്ദാനം, മസ്ഊല എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം. ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, സ്വാൽ എന്നാണ് മസ്ഊൽ വന്നത്, ചോദിക്കപ്പെടാവുന്നതുമാകുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് സ്വർഗം, അതായത് സ്വർഗം കിട്ടേണ്ട അവസ്ഥയിൽ സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്, ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. അപ്പോ സ്വർഗം കിട്ടുക എന്ന് പറയുന്നത്, സ്വർഗം ലഭിക്കുക എന്നുള്ളത്, അതിന് അർഹതപ്പെട്ടവർക്ക് അത് അവരുടെ അവകാശമാണ്, അത് അവരുടെ അവകാശമാണ് എന്ന് നമ്മൾ പറയുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഈ ഒരു ആയത്തും ഇതിനോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. പ്രവാചകൻ നബി അലൈഹി സ്വലം ഒരിക്കലൊരു സംഭവം പറയുന്നുണ്ടായി. ഒരാൾ ഈ ലോകത്ത് വെച്ചിട്ട് അയാൾ എല്ലാ തരത്തിലുള്ള ആരാധനകളും നിർവഹിച്ചു, ഇബാദത്തുകൾ എടുത്തു, നിസ്കരിച്ചു, നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്തു, ഏത് സമയം അയാൾ ആരാധന. അയാൾ പരലോകത്തെത്തി. അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? അപ്പൊ അയാൾ ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കാരുണ്യമാകുക? ഞാൻ ഭൂമിയിൽ വെച്ച് കഷ്ടപ്പെട്ട്
സമ്മാനത്തരൻ പ്രവർത്തിക്കുന്ന ആളുടെ മുമ്പിൽ വെച്ച് ഞാൻ നന്മയും എല്ലാ തോന്നിവാസങ്ങളും ഞാൻ കണ്ടു, പക്ഷെ അതൊന്നും ഞാൻ പ്രവർത്തിച്ചില്ല. എനിക്ക് തോന്നിവാസം ചെയ്യാൻ സമയം കിട്ടിയിരുന്നു, അവസരം കിട്ടിയിരുന്നു, ഞാൻ ചെയ്തില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചു. അതുകൊണ്ട് എൻ്റെ അവകാശമല്ലേ സ്വർഗം, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോയിക്കൂടെ? നിന്റെ കാരുണ്യത്തിന്റെ പേരിലാണോ? അപ്പൊ എങ്കിൽ നീ നരകത്തെ പോയിക്കൊള്ളാമെന്നോ? അല്ലാ, എങ്കിൽ നീ നരകത്തെ പോയിക്കൊള്ളാം. വീണ്ടും അയാൾ എന്ത് ചെയ്തു? ചോദിച്ചു. അപ്പയും പറഞ്ഞു നീ നരകത്തെ പോയിക്കൊള്ളാം. അവസാനം പറയുന്നത് എന്താണ്? നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് നമ്മൾ സ്വർഗത്ത് പോകുന്നത്. കാരണം നമുക്ക് ചെയ്തതിനുള്ള അനുഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ വർത്തിക്കുന്ന ഇബാദത്തുകൾ എന്താണ്? വേറെ നിസ്സാരമാണ്. മനസ്സിലായില്ലേ? നമുക്ക് ചെന്നപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കണ്ണ്, ആ കണ്ണിന് നമ്മുടെ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചതിന് നമ്മൾ അള്ളാഹുവിനെ നന്ദി കാണിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടോ? കണ്ണില്ലെങ്കിലാണ് കണ്ണ് കൂട്ടി വെച്ചിട്ട് നമ്മൾ നടക്കാനാവുമോ? അത്ര നടക്കാനാവും, കുട്ടി പോകും അല്ലേ? അപ്പൊ ആ കണ്ണ് തന്നതിന്, രണ്ട് കണ്ണുകൾ നമുക്ക് തന്നതിന് നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഇബാദത്ത് എന്താ? അത് ചെയ്യാത്തവരുണ്ടാവും, വേറെ വിഷയം കാരം അല്ലേ? കുറച്ച് സമയം 24 മണിക്കൂറിൽ അരമണിക്കൂർ വരെ വന്നാൽ 5 നിസ്കാരം ഉണ്ടാവും. 5 എന്താണ്? 5 നിസ്കാരം അരമണിക്കൂർ കൊണ്ട് വെച്ചൂടെ? അരമണിക്കൂർ ഒരുമിച്ചല്ല, ആകെ 10 സമയം എടുക്കുന്നുള്ളൂ. വേറെ എന്തോ നിസ്കാരം 7 മിനിറ്റ് നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. 24 മണിക്കൂറിൽ അരമണിക്കൂറാണ് നിസ്കരിക്കുക. അതുപോലെ നിർവഹിക്കാത്ത ആൾ വേറെ ഉണ്ട്, വേറെ വിഷയം. മനസ്സിലായോ? ആ 24 മണിക്കൂറും നമുക്ക് കണ്ണ് നമ്മൾ കാണുന്നുണ്ട്. 24 മണിക്കൂർ അണിയിട്ടില്ലെങ്കിലും 12 മണിക്കൂർ ആണില്ലേ? അടിപ്പാജി ഓർക്കല്ലേ? ഉറക്കത്തിൽ സ്വപ്നം കാണുന്നില്ല അല്ലേ? കണ്ണില്ലാത്തവൻ കാണുന്നില്ല അല്ലേ? നമ്മൾ കണ്ണ് കാണുന്നില്ല. മൂക്ക്, നാവ്, ചുണ്ടുകൾ, ഇതൊക്കെ ഖുർആനിൽ പറയുന്നതാണ്. അതെന്ന് വെച്ചാലോ വൈനെയും വലിസാനം വശത്തേയും വഹദൈനാഹു നിജീൻ എന്നൊക്കെ പറയുന്നുണ്ട്, അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ അതിന് നന്ദി കാണിക്കാൻ